പ്രശാന്തൻ്റെ ഈ ഒപെക് രാജ്യങ്ങൾക്കിടയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദകരാണ് ഇറാൻ എന്ന് പറയുന്നത്. ഈ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ പ്രത്യേകിച്ച് യു എസ് ഒക്കെ ഉപരോധം ഏർപ്പെടുത്തിയെങ്കിലും അവർ പിടിച്ചു നിൽക്കുന്നത് ഈ എണ്ണ വിറ്റിട്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തതിന് ശേഷം ഇറാൻ്റെ ഏറ്റവും വലിയ പേടി ഈ എണ്ണപ്പാടങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുമോ എന്നുള്ളതാണ് അവരുടെ പേടി. അത് സത്യമാകാൻ സാധ്യതയാണ്. കാരണം ഇസ്രയേല് അവരുടെ കയറ്റുമതി, എണ്ണ ഉൽപ്പാദനത്തിൽ കയറ്റുമതി ചെയ്യുന്ന 75% കയറ്റുമതി ചെയ്യുന്ന വടക്കൻ തീരത്തെ കാർഗിനെ ലക്ഷ്യമിട്ട് ഇസ്രായേലിൻ്റെ സൈനിക നീക്കം നടത്തുന്നു എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. അവിടെ മുഴുവൻ എണ്ണപ്പാടങ്ങളാണ്. ഈ എണ്ണപ്പാടങ്ങളെ തീയിട്ട് നശിപ്പിക്കുക എന്നുള്ള, അതോടുകൂടി ഇറാൻ സാമ്പത്തികമായി വലിയ തകർച്ചയിലേക്ക് പോകും. പിന്നെ ഈ പറയുന്നത് പോലെ ചെങ്കൊടി ഒക്കെ ഉയർത്താനും പ്രതികാരം ചെയ്യാൻ പോകാനും പട്ടിണി കിടന്ന് ചാവുമെന്നല്ലാതെ നമുക്ക് പ്രതികാരം ചെയ്യാമെന്ന് പറയാനുള്ള ശേഷി പോലും ഉണ്ടാകാത്ത തരത്തിൽ നമ്മൾ ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെയൊക്കെയാണ് ഇറാൻ്റെ അവസ്ഥ ഇപ്പോൾ. അപ്പോൾ ഈ എണ്ണപ്പാടം തകർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ്റെ ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സാധ്യതയുണ്ട്, ഈ റിപ്പോർട്ടല്ല, അത് അതിനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. കാരണം യുദ്ധം ഇറാനിലേക്കുള്ള യുദ്ധം തുടക്കം തന്നെ ആദ്യമേ എണ്ണപ്പാടങ്ങളുടെ ലക്ഷ്യം വെച്ച് തന്നെയായിരിക്കും. സാമ്പത്തിക സ്രോതസ് ഏകയുള്ളത് എണ്ണപ്പാടത്തിൽ, അവിടുന്ന് ഈ ക്രൂഡ് ഓയിൽ കള്ളക്കടത്തൊക്കെ നടക്കുന്നത് ഓർമ്മയുണ്ടോ? ഇവിടുന്ന് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഇവിടുന്ന് ബാക്കിയുള്ള ഇടത്തെക്കാട്ടിൽ കള്ളക്കടത്ത് നടത്തി, അല്ലെങ്കിൽ രഹസ്യമായിട്ട് ഇവർക്ക് കണ്ടമാനം എണ്ണ ഉണ്ടല്ലോ, അത് മേടിക്കാനാണില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമുണ്ട്. അപ്പോൾ മേടിക്കാൻ കുറച്ച് ബാക്കിയുള്ള രാജ്യങ്ങളെ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. ഇവിടുന്ന് എണ്ണ എടുക്കേണ്ടെന്ന് പറഞ്ഞാൽ, അപ്പം ഈ എണ്ണകൾ കള്ളക്കടത്ത് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് കുറഞ്ഞവരൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ അങ്ങനെ പല രാജ്യങ്ങളും അതിനൊക്കെ കള്ളക്കടത്തൊക്കെ കേട്ടിട്ടില്ല. ഇറാനിൽ നിന്ന് കള്ളക്കടത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കുറ്റമായിട്ടും വെച്ചാൽ അവനെ പിന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ളൂ. അപ്പം ആദ്യത്തെ യുദ്ധം തന്ത്രം ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത് അത് തന്നെയായിരിക്കും. അതിനകത്ത് അതിശയമൊന്നുമില്ല. അത് തുടക്കത്തിൽ തന്നെ അവർ ഒന്ന് സൂചിപ്പിച്ചിട്ടുമുണ്ട്, ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നത് ആദ്യം ആ മേഖലയിൽ തന്നെയായിരിക്കും, രണ്ടാമത് ആണവ മേഖലയിലായിരിക്കും, മൂന്നാമത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ പവർ മേഖലയിലായിരിക്കും, നാലാമത് സൈനിക മേഖലയിലായിരിക്കും. അപ്പം ഇതോടുകൂടി ഇവൻ്റെ ഗ്യാസും തീരും, മനസ്സിലാവും. മാത്രമല്ല ഈ മറ്റ് രാജ്യങ്ങളുടെ കൂട്ടുള്ള ഈ ആയുധ ശേഖരം ഉണ്ടെന്ന് പറയുമ്പോഴും ഇവർ പലതും പറയുന്നുണ്ട്. ഞങ്ങളുടെ ഈ കഴിഞ്ഞ ദിവസം അവരുടെ സൈനിക മേധാവി, ഇന്ത്യക്ക് സൈനിക മേധാവി ആണെന്ന് തോന്നുന്നു, സൈനിക മേധാവിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുക്കുക, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളുടെ ശേഖരത്തിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഇയാൾ പ്രദർശിപ്പിച്ചായിരുന്നു. കാരണം ഇത് ആൾക്കാർ വിശ്വസിക്കുന്നേ വിശ്വസിച്ചിട്ടുണ്ട്. ബാക്കി ഇപ്പം നമ്മൾ നമ്മുടെ കയ്യിരിക്കുന്ന ആയുധങ്ങൾ രഹസ്യമായിട്ട് വെക്കാനാണ് ശ്രമിക്കുന്നത്. റഷ്യ അതുപോലെ, ഇസ്രായേലിനറിയാം ഇസ്രായേലിൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് ലോകത്തിന് അറിയാൻ പറ്റില്ല. അത് കാണിക്കാൻ പറ്റാത്തോണം ഉള്ള ആയുധങ്ങളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങളുള്ള നാല് രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ. കാരണം വിശേഷപ്പെട്ട ആയുധങ്ങൾ ലോകത്ത് മറ്റ് രാജ്യങ്ങളുടെ കയ്യിലില്ലാത്ത ആയുധങ്ങളുടെ ശേഖരണമുള്ള നാല് രാജ്യങ്ങൾ അമേരിക്ക, ചൈന, റഷ്യ, ഇന്ത്യ, ഈ നാല് രാജ്യങ്ങളാണ്. അതിനകത്ത് ഒരു രാജ്യം നമ്മുടെ തന്നെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ കാണിക്കാനാണെങ്കിലേ ഇവർക്ക് ഒന്നുമില്ല എന്നുള്ളതിൻ്റെ അതിൻ്റെ അർത്ഥം പേപ്പിടി കൂട്ടി നിൽക്കുക. ഇരിക്കുന്ന സാധനമൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് കൊടുത്ത സാധനങ്ങളാണ്. പുതിയതായിട്ട് കൊടുക്കാനുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഇതിനെ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ ബാക്കി രാജ്യങ്ങളെ ഉപദ്രവിക്കാൻ ചില ആൾക്കാരെ അല്ലെങ്കിൽ കുറച്ചൊക്കെ പണം കൊടുത്ത് മേടിക്കും, ബാക്കി ഉപദ്രവിക്കുന്നതിന് വേണ്ടി ഇവർക്ക് ചൈന പോലെയും റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ കൊടുത്തിരിക്കുന്ന ആയുധങ്ങളേ ഉള്ളൂ. ഇത് കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലെ ഏതെങ്കിലും കാര്യത്തിന് എടുത്തോട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ തിരിച്ച് ഫയർ ചെയ്യും. കഴിഞ്ഞ ദിവസം ഈ ഇസ്രായേലിൽ ഒരാൾ മരിച്ചപ്പം ഇവിടെ ഇത് ഉപയോഗിച്ചിടത്ത് നാല് സൈനികർ മരിച്ചു. അപ്പം ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ എണ്ണപ്പാടങ്ങൾ കെടുത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനം പോലും ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് മാറും ഇസ്രായേൽ. കാരണം ഇത് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. എണ്ണപ്പാടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അവിടെ ചില മണ്ണെണ്ണ ചില മണ്ണെണ്ണ വീട്ടിലെടുത്ത് അടുപ്പിനകത്ത് ഒഴിച്ച് കത്തിക്കുന്ന പോലെ അല്ലേ, പെട്ടെന്ന് കെട്ടുപോത്തൊന്നുമില്ല, കൊല്ലങ്ങൾ കത്തി നിൽക്കും. കാരണം ഇത് കെടുത്തണമെങ്കിൽ വളരെ വലിയൊരു ടെക്നോളജി തന്നെ വേണ്ടി വരും. അങ്ങനെയാണല്ലോ കുവൈത്തിലൊക്കെ എണ്ണപ്പാടം കത്തിയിട്ട്, സാധാരണ യുദ്ധമൊന്നും വേണ്ട, അല്ലാത്ത ചില എണ്ണപ്പാടങ്ങളും ഫയറിങ് സംഭവിച്ചാൽ ഇതെന്ത് എത്ര ടൺ സാധനമാണ് ജോണെ. മാത്രമല്ല ഇതിങ്ങനെ കിടക്കുമല്ലേ, ഇത് കത്തി. പിന്നെ മാത്രമല്ല ഇതിൻ്റെ കത്തുന്ന മാത്രമല്ല ഇത് എക്സ്പ്ലോഷൻ ഒക്കെ സംഭവിച്ചാലേ എന്തും വേണ്ടി കാഷ്വാലിറ്റി ഉണ്ടാവും. അപ്പം അതിന് സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ആ ഒരു വാർത്തയെ നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമില്ല. അതായത് സമയവും സന്ദർഭവും ഒത്തുവരുമ്പോൾ ആക്രമണം നടത്തുമെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹാഗരി പറഞ്ഞിരിക്കുന്നത്. സിവിലിയൻ കേന്ദ്രങ്ങളെല്ലാം ഒഴിവാക്കി തിരിച്ചടിക്കും. പക്ഷേ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്തിനും ഞങ്ങൾ തയ്യാറാണ്, ഇസ്രായേൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കാൻ സജ്ജരാണെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവൻ ജനറൽ മുഹമ്മദ് ബാഖേരി
അപ്പൊ അങ്ങനെ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞ, ശിവജി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ശിവജി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ധീരനായ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ മരിക്കുമെന്ന് കണ്ട് യുദ്ധം ചെയ്തോളാം. ആണോ മരിക്കാൻ പോകുന്ന കൊണ്ട് യുദ്ധം ചെയ്യാം? മരിക്കാൻ പോകുന്നവന് എന്തുവാ കുഴപ്പം? അതില്ലേ മുതുകത്ത് സാമാനം വെച്ച് കെട്ടി ആൾക്കാരുടെ ഇടയിൽ വന്ന് പൊട്ടിത്തെറിക്കുന്നവൻ, ഇനി എത്ര സെക്യൂരിറ്റി ഇന്നാലും എത്ര പ്രശ്നങ്ങൾ ഇന്നാലും ആന ഇന്നാലും അമ്പാരി ഇന്നാലും ഒന്നുമില്ല, അവന് പൊട്ടിത്തെറിക്കാൻ പോവാ. അപ്പൊ അതിന്റെ കൂടെ അവന് ലക്ഷ്യം വെക്കുന്നതിനെല്ലാം പൊട്ടിത്തെറിക്കുന്നു. അതുപോലെ മുതുകത്ത് ബോംബ് വെച്ച് കെട്ടി പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയുള്ള ഒരു രാജ്യമാണ് ഇറാൻ. മനസ്സിലല്ലേ? ആ രാജ്യത്തിന് എന്തും പറയാം, ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറയാം, ഞങ്ങൾ കാണിക്കുമെന്ന് പറയാം, ഞങ്ങൾ എല്ലാവരെയും ഒതുക്കുമെന്ന് പറയാം, ഞങ്ങൾ മിസൈൽ വിടുമെന്ന് പറയാം. പക്ഷേ ഈ പറയുന്നതല്ലാതെ ഒന്നും ഉണ്ടാവാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഇസ്രായേൽ കയറി ആക്രമിച്ചു കഴിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഇസ്രായേലിന് അതിനൊരു കരുത്തുണ്ട്. സമയവും സന്ദർഭവും അനുസരിച്ച് ആ രാജ്യത്തെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞാൽ അവർ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ അടുക്കും ചിട്ടയോടുകൂടി നടത്തി അതിൻ്റെ, അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കേണ്ട ഒരു സമയമോ, സമയമെന്ന് പറയുമ്പോൾ അവരുടെ സമയം, അല്ല ഇറാന്റെ സമയമല്ല, അവരുടെ സമയം. ഇപ്പൊ നേരത്തെ ഹമാസിനെ കൈകാര്യം ചെയ്തു തീർത്തു, അതുവരെ ഹിസ്ബുള്ള ആക്രമിച്ചുകൊണ്ടിരുന്നൊക്കെ പോലും ഹിസ്ബുള്ള അവർ തൊട്ടില്ല. അതിനുശേഷം ഹിസ്ബുള്ള ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ലെബനൻ കയറിക്കൊണ്ടിരിക്കുകയാണ്, കരയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ കയറുന്ന കാര്യങ്ങളെല്ലാം അവരാഗ്രഹിക്കുന്നത് പോലെ നടപ്പാക്കി മുന്നോട്ട് പോകുന്ന ഒരു സൈനിക വിന്യാസമാണ് നമ്മൾ കാണുന്നത്. അത് കരയുദ്ധത്തോടുകൂടി വ്യോമാക്രമണം നടക്കുന്നുണ്ട്. അതിനുശേഷം ഇസ്രായേൽ തൊടുത്തുവിട്ട 200 മിസൈലിന് പകരം വീട്ടിയിരിക്കുമെന്ന് അന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, അവിടെ സൈന്യ മേധാവി പറഞ്ഞിട്ടുണ്ട്. അതിന് മറുപടി എന്നോണം ഇറാഖിൻ്റെ പറച്ചിലല്ലാതെ ഒന്നും നടക്കത്തില്ല. ഇറാൻ ഈ ഒരു യുദ്ധത്തോടുകൂടി അവസാനിക്കുക തന്നെ ചെയ്യും. ഇറാൻ്റെ ഇതുവരെ നടത്തിയിരുന്ന മഹാപാപത്തിന് ഒരു പരിഹാരമുണ്ടാക്കി ഇസ്രായേൽ കൊടുക്കും. ഇസ്രായേലിന് തീരുമാനിച്ചു തന്നെയാണ് ഇറങ്ങുന്നത്. ആണവ നിലയങ്ങളെ ആക്രമിച്ചാൽ അതിന് കൂട്ടു നിൽക്കത്തില്ല എന്ന് അമേരിക്ക പറഞ്ഞതൊക്കെ പോലും പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. അതവിടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, അത് നടത്തുക തന്നെ ചെയ്യും. ഇറാൻ്റെ ഈ ചിന്തയും ഈ വൈകല്യവും, അല്ലെങ്കിൽ പരമാനന്ദ നേതാവായിട്ടുള്ള ഖൊമൈനിയുടെ കാഴ്ചപ്പാടും ആ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് നമ്മൾക്ക് നാളെ കാണേണ്ടി വരും. ഇവർ പറയുന്നത് ഈ ഹിസ്ബുള്ള തലവൻ നസറുള്ള, അതുപോലെ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ, അപ്പോൾ അവരെ ഇസ്മായിൽ ഇറാനിൽ കയറി തന്നെയാണ് അവർ വധിച്ചത്. ഇവരുടെ വധവും അതുപോലെ തെക്കൻ ലെബനനിലെ ആക്രമണം, കരയാക്രമണമാണ് ഇസ്രായേലിനെതിരെയുള്ള വ്യോമാക്രമണങ്ങളുടെ കാരണമായിട്ട് ഇറാൻ നിരത്തുന്നത്. അവർ പറയുന്നത് തിരിച്ചടിച്ചാൽ ഇസ്രായേലിനെ തകർക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇറാനിലുടനീളമുള്ള 38 ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ലക്ഷ്യം വിടുന്നുണ്ട് എന്നും പറയുന്ന സൂചനയുണ്ട്. തിരിച്ചടിച്ചാൽ ഇസ്രായേലിനെ തകർക്കും എന്നൊക്കെ പറയുന്നത് ഒരു വലിയ നൂറ്റാണ്ടുകളോളം ചിരിക്കുന്ന എത്രയോ കാലം കൊണ്ട് നമ്മൾ കേൾക്കുക. നമ്മളിപ്പോൾ അടിക്കും, ഇന്നലെ അടിക്കും, നാളെ അടിക്കും, മറ്റന്നാൾ അടിക്കും, ഈ പറയുന്നതല്ല, അതൊരു കാര്യം നടക്കത്തില്ല. കായംകുളത്തുകാരുടെ കല്യാണത്തിന്റെ ഒരു കഥ അറിയാവോ ജോണ്? അറിയത്തില്ല. ഈ കായംകുളത്തുകാരുടെ കല്യാണത്തിന്റെ ഒരു കഥയുണ്ട്. ജോണ് കേൾക്കുന്നതിന്റെ കൂടുതൽ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്, അവർക്കൂടെ കേൾക്കാം. അപ്പൊ അവർ വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് കല്യാണം, ബ്രോക്കർ വന്ന് കല്യാണമൊക്കെ പറയും. ചെറുക്കനെ കൊണ്ടിരുത്തിയിട്ട് പറയും, ഇതുപോലെ ചെറുക്കന് 100 ഏക്കർ സ്ഥലമുണ്ട്, അതുപോലെ 10-15 ലോറിയുണ്ട്, അല്ലെങ്കിൽ പാടമുണ്ട്, ഭയങ്കര കോടീശ്വരനാണ്, കാണുന്നത് പോലെയല്ല, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, ഇങ്ങനെ പറയും. എന്നിട്ട് പറയും, ഈ പറയുന്നതല്ലാതെ ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ പറയുന്നതല്ലാതെ നമ്മൾ ഈ പറയുന്നതല്ല ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും ഇപ്പൊ കാറ് ലോറി പാടം ഏക്കർ ഇറങ്ങുന്ന സ്ഥലം ഈ പറയുന്നത് എല്ലാം ഉണ്ട്, അതല്ലാതെ വേറെ ഒന്നുമില്ലെന്ന് കാര്യം. അതിൻ്റെ അർത്ഥം എന്തോ, ഈ പറച്ചിലല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞ പോലെ ഇസ്രായേലിനെ ഇറാൻ അടിക്കും എന്ന് പറയുന്നത് കായംകുളംകാരുടെ കല്യാണ ബ്രോക്കർ പറയുന്നത് പോലെയുള്ളൂ. ഈ പറയുന്നതല്ലാതെ ഒന്നുമില്ല. കാരണം അടിക്കും എന്ന് പറയാനല്ലാതെ അതിനുള്ള ശേഷി ഇറാനില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്ന് പാകിസ്ഥാൻ വിചാരിച്ചാൽ പോലും ഇറാനെ കൈകാര്യം ചെയ്യാൻ പറ്റും. പാകിസ്ഥാന്റെ കയ്യിൽ അമേരിക്ക കൊടുത്ത ആയുധങ്ങളുണ്ട്, F-16 ഇപ്പോൾ വ്യോമ സംവിധാനമുണ്ട്. അത്തരത്തിലുള്ള സംവിധാനം പോലും ഇറാനില്ല. അത് മനസ്സിലാക്കുക. തീയിട്ടാൽ തീ കെടുത്താനുള്ള ത്രാണിയില്ലാത്ത ഒരു രാജ്യമാണ് ഇറാൻ എന്ന് ഇറാൻ മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. എണ്ണപ്പാടം കത്തിയാൽ അത് അണയ്ക്കാനുള്ള സംവിധാനം പോലും ഇല്ല. അതെ.